ഇവിടെ അമ്പിയാക്കൾ വന്നു. അമ്പിയാക്കളെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഇസ്ലാമിന്റെ ദാവത്ത് വിസാലത്ത് കൊണ്ട് നടത്തി. ആ ദാവത്ത് നടത്തിയപ്പോൾ അവിടുത്തെ പ്രവാചകത്വം, വിസാലത്ത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കൊള്ളണമെന്നില്ല, പ്രവാചകത്വം സ്ഥിരപ്പെടുത്താൻ വേണ്ടി അവിടുന്ന് അള്ളാഹു അവിടത്തേക്ക് നൽകിയത് മോജിസത്താണ്. ദാവത്ത് ആർക്കും നടത്താം, മുസലിമത്തുൽ കദാബും ഇവിടെ അവനുദ്ദേശിച്ച ദാവത്ത് നടത്തിയിട്ടുണ്ട്. ദാവത്ത് എന്നത് നടത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. ആ ദാവത്ത് നടത്തുന്നത് അള്ളാഹുവിൽ നിന്നാണെന്ന് തെളിയിക്കുന്ന രേഖ ദാവത്ത് തന്നെ ആവരുത്. അത് പിന്നെ ദൗറാവുന്നു. അപ്പൊ അതിന്റെ രേഖ, റിസാലത്ത് സ്ഥിരപ്പെടുത്തേണ്ട രേഖ, അത് റിസാലത്ത് തന്നെ ആയാൽ അത് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മോജിസത്ത് എന്ന് പറയുന്ന വലിയ അമാനുഷിക കഴിവ് നൽകിയിട്ടാണ് അമ്പിയാക്കളെ മുഴുവൻ റിസാലത്തും ജനങ്ങൾക്ക് മുന്നിൽ സ്ഥിരപ്പെടുത്തപ്പെട്ടത്. എന്നതുപോലെ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്തും ശത്രുക്കൾക്ക് മുന്നിൽ അവർ എതിർത്തപ്പോ, നിങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞപ്പോ അല്ല എന്ന് സ്ഥിരപ്പെടുത്തി കാണിച്ചു കൊടുത്തത് അത് മോജിസത്ത് കൊണ്ടാണ്. ഒരു ഉടുമ്പ്, എല്ലാവർക്കും അറിയാം, ഒരു അറബി അദ്ദേഹം പറഞ്ഞു, ഈ ഉടുമ്പ് അങ്ങ് അള്ളാഹുവിന്റെ ദൂതരാണെന്ന് അംഗീകരിച്ചാൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഈ മോജിസത്ത് പറയാൻ പറ്റുമോ നിനക്കറിയില്ല, ഹദീസിൽ ഈ മോജിസത്ത് ഉണ്ട്. ആ സമയത്ത് ആ ഉടുമ്പിനോട് തങ്ങൾ സംസാരിക്കേണ്ട താമസം അത് എണീറ്റ് നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാ എന്ന് അംഗീകരിക്കുകയും, ഒരു ഉടുമ്പ് അങ്ങനെ സംസാരിക്കൽ സ്വാഭാവികമായി ഇല്ലാത്തതാണ്, ഒരു ഉടുമ്പ് അങ്ങനെ പറയില്ലല്ലോ, അങ്ങനെ ഉടുമ്പിന്റെ ശൈലിയുമല്ല, അങ്ങനെ പറയാൻ കഴിയാത്ത മിണ്ടാ പ്രാണിയായ ഒരു ഉടുമ്പ് അങ്ങനെ പറയുന്നത് അമാനുഷിക കഴിവാണ്. അതാണ് മോജിസത്ത്. ആ മോജിസത്ത് മുഖേന ആ ഉടുമ്പ് സംസാരിക്കാത്ത ഉടുമ്പ് അമാനുഷിക കഴിവ് കൊണ്ട് ഹർക്കുൽ ആദ പതിവിന് വിപരീതമായി ആ സംസാരിച്ചപ്പോഴാണ് ആ ജീവിയുടെ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ മുർസലാണ്, റസൂലാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ കാരണമായത്. പാറാബി പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ അവിടുത്തെ റിസാലത്ത് മുഴുവനും സ്ഥിരപ്പെട്ടത് സത്യത്തിൽ മോജിസത്ത് കൊണ്ട് മാത്രമാണ്. എന്നതുപോലെ ഔലിയാക്കൾ വരുമ്പോൾ, ഔലിയാക്കൾ എന്ന് പറയുന്ന വിഭാഗത്തെ നാം അംഗീകരിക്കണമെങ്കിൽ ഇവിടെ പല ആളുകളും പലതും പറഞ്ഞു വരും. അത് അമ്പിയാക്കളതായപ്പോ മോജിസത്തായി, ഔലിയാക്കളതായപ്പോ അത് കറാമത്തായി. ഒരു നബിയിൽ നിന്നുണ്ടായ എല്ലാ മോജിസത്തും, വൈറുൽ ഖുർആൻ, എല്ലാ മോജിസത്തും കറാമത്തായി വലിയിൽ നിന്ന് ഉണ്ടാകാം എന്നാണ് പണ്ഡിത മതം. അവിതർക്കിതമായി അയ്മത്ത് മുഴുവനും അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഔലിയാക്കൾ ഇവിടെ ദീൻ പ്രചരിപ്പിച്ചത് കറാമത്ത് കൊണ്ടാണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ അമാനുഷികമായി ഉണ്ടാകുന്ന സിദ്ധിക്ക് മാത്രമേ കറാമത്ത് എന്ന് പറയുകയുള്ളൂ. സാദാ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യം തന്നെയായിരിക്കും കറാമത്ത്. ആ കറാമത്തിലൂടെയാണ് ഇവിടെ ഔലിയാക്കൾ ദീനി ദാവ നടത്തിയത്. ഞാൻ ഉദാഹരണത്തിലേക്ക് കടക്കുന്നില്ല, ഹാജാതങ്ങൾ പറയാം. ഇന്ന് അനാസാഗർ എന്ന് പറയുന്ന വലിയ തടാകം, ഇന്നും അവിടെ ആ തടാകമുണ്ട്, ആര് പോയാലും കാണാവുന്നതാണ്. ആ ഒരു തടാകത്തിലെ ഈ മൗലൂദ് ഇവിടെ ഒതുങ്ങിയിട്ടുണ്ടാകും. ആ മൗലൂദിൽ ആ ചരിത്രം വ്യക്തമായി പറയുന്നുണ്ട്. ആ അനാസാഗറിലെ മുഴുവൻ വെള്ളവും ഒരു ചെറിയ പാത്രത്തിൽ ഒരു കൂജയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയുണ്ടായി. അവിടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഔലിയാക്കളെ നിഷേധിക്കുന്ന, കറാമത്ത് നിഷേധിക്കുന്ന
ബുദ്ധിയില്ലാത്ത ആളുകൾ വന്നാൽ ഈ ഒരു ചെറിയ കോപ്പയിൽ ഒരിക്കലും അനാസാഗറിലെ വെള്ളം ഒരിക്കലും കൊള്ളുകയില്ല, കൊള്ളാൻ പാടില്ല. പക്ഷേ അനാസാഗറിലെ വെള്ളം മുഴുവനും ആ കൂജയിൽ, ആ പാത്രത്തിൽ, ചെറിയ പാത്രത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടു എന്ന് ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രം വലുതാണ്, ഞാൻ നീട്ടുകയല്ല. അവസാനം വെള്ളമില്ലാതെ കുടുങ്ങിയപ്പോ ശത്രുക്കൾ തന്നെ ഹാജാ തങ്ങളടുത്ത് വന്ന് മാപ്പപേക്ഷിച്ച് ആ കൂജ, ആ പാത്രം, ആ കോപ്പ അത് എടുത്തുകൊണ്ടുപോയി ആ തടാകത്തിലേക്ക് തന്നെ ഒഴുക്കാൻ വേണ്ടി പറഞ്ഞ ചരിത്രം അവിതർക്കിതമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. നമ്മുടെ മഷായിഖ് മുഴുവനും അത് പറയുന്നവരുമാണ്. ആ സമയത്ത് അത് എടുത്തിട്ട് പൊന്തുന്നില്ല, ചെറിയ പാത്രമാണ്, എടുത്തിട്ട് പൊന്തുന്നില്ല, ആളുകൾ ഉയർത്തിയിട്ട് ഉയരുന്നില്ല. അള്ളാഹു അവന്റെ അമാനുഷിക കൈവ് നൽകപ്പെട്ട ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അമാനുഷിക സിദ്ധി അവസാനം ഞാൻ ചുരുക്കുന്നു. ജിന്നുകൾ ഉപയോഗിച്ച് അത് ഉയർത്തി ആ തടാകത്തിൽ പറന്നപ്പോ ആദ്യത്തെ അതേപോലെ ആ അനാസഗർ മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞു എന്ന് ഹാജാതങ്ങളെ കറാമത്തായി സ്ഥിരപ്പെടുത്ത കാര്യമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എങ്ങനെയാണ് ഈ ചെറിയ കോപ്പയിൽ ഈ അനാസാഗറിലെ വെള്ളം മുഴുവനും ഉൾക്കൊള്ളുക? ബുദ്ധി കൊണ്ടാണ് കറാമത്തിന് അളക്കുന്നത് എങ്കിൽ, ബുദ്ധി കൊണ്ടാണ് മുജിസത്തിന് അളക്കുന്നത് എങ്കിൽ ഖുർആനെ നിഷേധിക്കേണ്ടി വരും, ഹദീസിനെ നിഷേധിക്കേണ്ടി വരും. ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളെയും നമ്മൾ ബുദ്ധി കൊണ്ടാണ് അളക്കുന്നത് എങ്കിൽ നിഷേധിക്കേണ്ടി വരും. ഹാജാ തങ്ങളെ തന്നെ നിഷേധിക്കേണ്ടി വരും. അതുകൊണ്ട് മനുഷ്യ ബുദ്ധി കൊണ്ട് അളക്കാനുള്ളതല്ല അമ്പിയാക്കളെ മുജിസത്തും ഔലിയാക്കളെ കറാമത്തുമെന്ന് ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കണം. നമ്മുടെ ചെറുപ്പത്തിൽ കറാമത്ത് ഒരു നിലക്കും നിഷേധിക്കുന്ന ആരും ഇല്ലായിരുന്നു. ഇന്ന് കറാമത്ത് നിഷേധികൾ പല തലത്തിലും നമുക്ക് കാണാൻ കഴിയും. ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. നമ്മളെ ഈമാൻ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഔലിയാക്കളാണെന്ന് അംഗീകരിക്കുകയും അവരുണ്ടാകുന്ന കറാമത്തുകൾ അത് കറാമത്താണെന്ന് അംഗീകരിക്കുകയും ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. ഇനി ഇല്ലാത്തത് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ലാത്ത ഒന്നും പറയാൻ പാടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് റൂമിലിരുന്നു, അവിടുന്ന് വന്നിട്ട് അവിടെ നടക്കാത്ത ഒന്ന് പറഞ്ഞാൽ അത് പച്ചക്കളവാണ്. കളവ് പറയാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. കളവ് പറയൽ കബീറത്താണെന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുള്ള അവിടുത്തെ സവാജിർ എന്ന കിതാബിൽ 200 കബീറത്ത് എണ്ണിയിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു കബീറത്താണ് കളവ് പറയുക എന്ന് പറയുന്നത്. അപ്പൊ നാം കളവാകുന്ന കാര്യം പറയാൻ പാടില്ല. അത് കറാമത്തായാലും ശരി, മുജിസത്തായാലും ശരി, ഏത് കാര്യമായാലും ശരി, കളവാണെങ്കിൽ പിന്നെ അത് കറാമത്തുമാവുകയില്ല, മുജിസത്തുമാവുകയില്ല. അപ്പൊ ഇല്ലാത്തത് പറയാൻ പാടില്ല എന്നത് എല്ലാ തലത്തിലും നാം പഠിക്കേണ്ടതാണ്. ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ല, അത് കറാമത്ത് ഉണ്ടാക്കി പറയാൻ പാടില്ല, മറ്റു കാര്യങ്ങളും ഉണ്ടാക്കി പറയാൻ പാടില്ല. ഇല്ലാത്ത ഒരു കാര്യവും ഒരു മുസ്ലിം പറയാൻ പാടില്ല. അത് കറാമത്തുമായി അതിന് ബന്ധമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കറാമത്ത് പറയാൻ ഇസ്ലാമിന് നിദാനമുണ്ട്. ആ നിദാനത്തോടൊത്താൽ ആ കറാമത്ത് പറയാവുന്നതാണ്. ഇല്ലാത്തത് കറാമത്താവുകയില്ല, ഇല്ലാത്തത് പറയാൻ പാടില്ല എന്നതും കേട്ട് കേൾവി ഇല്ലാത്തതാണെങ്കിൽ പറയാൻ പാടില്ല എന്നത് കറാമത്തുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമല്ല. ഇല്ലാത്ത ഒന്നും ഒരു മുസ്ലിം പറയരുത്, സത്യമേ പറയാവൂ. ഉറപ്പില്ലാത്ത ഒന്നും മുസ്ലിം പറയരുത്, അത് കറാമത്തുമായി ബന്ധിപ്പിക്കേണ്ട കാര്യം അല്ല എന്ന് ഞാൻ വിനയത്തോടുകൂടെ. ഈ ആഖിർ സമാൻ മുസീബത്തിന്റെ കാലഘട്ടമാണ്. ഇനി കറാമത്തിന്റെ കൂട്ടത്തിൽ പറയാൻ പറ്റിയതും പറയാൻ പറ്റാത്തതുമുണ്ടെന്ന് പറയുമ്പോൾ അതൊരു സങ്കടകരമായ കാര്യമാണെന്ന് കൂടി എനിക്ക് ഓർമ്മിക്കാൻ ആഗ്രഹമുണ്ട്. പറയാൻ പറ്റിയ കറാമത്ത്, പറയാൻ പറ്റാത്ത കറാമത്ത് എന്നുണ്ടെങ്കിൽ നാം ഏത് അളവ് പോലെ കൊണ്ടാണ് ഇന്ന കറാമത്തൊക്കെ പറയാൻ പറ്റുമെന്നും ഇന്ന കറാമത്തൊക്കെ പറയാൻ പറ്റില്ലെന്നും ഏത് അളവ് കോലു കൊണ്ടാണ് പറയുക? അപ്പൊ കറാമത്താണോ അത് പറയാൻ പറ്റും? കറാമത്ത് പറയാൻ പറ്റിയതും പറയാൻ പറ്റാത്തതും ഉണ്ടെന്ന് പറഞ്ഞാൽ കറാമത്ത് അല്ലാത്തതിനെ കുറിച്ച് കറാമത്ത് എന്ന് പറഞ്ഞിട്ട് അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരി തന്നെയാണ്. കറാമത്തിന്റെ ദായിറയിലേക്ക് കടന്നു വന്ന ഒന്നിനെ കുറിച്ച് പിന്നെ കറാമത്ത് പറയാൻ പറ്റിയതും
പറയാൻ പറ്റാത്ത വിഭജിക്കുമ്പോൾ നിർബന്ധമായും അത് പറയുന്നവർ പറയേണ്ടത് ഇന്ന ഹദ്ദ്, ഇന്ന രീതിയിൽ ഇന്നതൊക്കെ പറയാൻ പറ്റും, ഇന്നതൊക്കെ പറയാൻ പറ്റില്ല എന്നതിന് ഇസ്ലാമിന്റെ നിയമങ്ങളെ കൊണ്ട്, ഇസ്ലാമിന്റെ ലക്ഷ്യങ്ങളെ കൊണ്ട് ഒരു തീരുമാനിക്കാവുന്ന ഒരു അളവ് പോലെ കൂടി പറഞ്ഞു തന്നെങ്കിൽ മാത്രമേ ഇന്നതൊക്കെ പറയാൻ പറ്റൂ, ഇന്നതൊക്കെ പറയാൻ പറ്റുകയില്ലെന്ന് അളവുകോല് കൊണ്ട് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അളവുകോല് പറയാത്തോളത്തോളം കാലം കറാമത്ത് പറയാൻ പറ്റിയതും പറ്റാത്തതും ഉണ്ടെന്ന് പറയുമ്പോ സത്യത്തിൽ മുഅ്മിനായ മനുഷ്യൻ നട്ടം തിരിയുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു തആല അയ്മത്ത് പറഞ്ഞതുപോലെ മഹാരഥന്മാരാകുന്ന ഔലിയാക്കൾ കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.